ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിതരെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. യേശുവിൻ്റെ ദൈവരാജ്യ ഉപമകളിൽ നാം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകത, ദൈവരാജ്യം നമ്മുടെ ഇടയിലാണെങ്കിലും ആദ്യ നോട്ടത്തിൽ അത് അദൃശ്യമാണ് എന്നുള്ളതാണ്. വയലിലെ നിധി കണ്ടെത്താനെന്നതുപോലെ സൂക്ഷ്മമായ അന്വേഷണം ആവശ്യമാണ് ദൈവരാജ്യം കണ്ടെത്തുവാൻ. ഭക്ഷണമില്ലാത്തവരുടെ വിശപ്പിൽ, ദാഹാർത്തരായവരുടെ ദാഹത്തിൽ, മാനസിക സമ്മർദ്ദങ്ങളുടെ തടവറയിലായിരിക്കുന്നവരുടെ ഏകാന്തതയിൽ ക്രിസ്തു അഗോചരമായിരിക്കുന്നത് പോലെ നാം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ സ്വർഗരാജ്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റും പങ്കാളികളാകുന്നതിലൂടെ മറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തോട് നാം കൂടുതൽ അടുക്കുകയാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നിറഞ്ഞ മനുഷ്യബന്ധങ്ങളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് സ്വർഗരാജ്യം. നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുക എന്ന ദൗത്യവുമായാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ എന്ത് ദർശിച്ചാലും അത് സ്വർഗരാജ്യവുമായി ക്രിസ്തു താരതമ്യം ചെയ്യുന്നത്. ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ? ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാത്തത്? ആരാണ് സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ലാത്തത്? ഈ സ്വർഗഭൂമി താരതമ്യം ക്രിസ്തുവിൻ്റെ ഉപമകളുടെ പ്രത്യേകതയായിരുന്നു. നമ്മുടെ മനസ്സിൽ സ്വർഗീയ അനുഭവമുണ്ടെങ്കിലേ സ്വർഗത്തിനെതിരായ കാര്യങ്ങൾ നമുക്ക് വിവേചിച്ചറിയാൻ ആകൂ. പന്നിക്കൂട്ടിലെ ജീവിതത്തിൻ്റെ ശോചനീയത മനസ്സിലാക്കുവാൻ മുടിയനായ പുത്രന് സാധിച്ചത് അതുമായി താരതമ്യം ചെയ്യുവാൻ പിതാവിൻ്റെ കൂടെ കുറേ കാലം ജീവിച്ചതിൻ്റെ മധുര സ്മരണകൾ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പുതിയൊരു സാധ്യതയായി പന്നിക്കൂട്ടിലെ ജീവിതത്തെ അവൻ കരുതുമായിരുന്നു. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഈ ദൈവരാജ്യം കൊണ്ടുവരുവാൻ നമ്മുടെ മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ കഴിയും. സങ്കുചിത മനോഭാവം, താഴ്ന്ന ധാർമ്മികത, ഇവ നമ്മിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകണം. എൻ്റെ അന്തരംഗത്തിലെ സ്നേഹത്തിൻ്റെ കടുകുമണി മുളച്ച് വളർന്ന്, പടർന്ന് പന്തലിച്ച് അനേകായിരങ്ങൾക്ക് സ്നേഹത്തണലാകുവാൻ നമുക്ക് കഴിയട്ടെ. നിസ്വാർത്ഥതയുടെ സൗഹൃദങ്ങൾക്കായി നമുക്ക് കാംക്ഷിക്കാം. സ്നേഹപൂർവം ഫാദർ ജോയിക്കുട്ടി വർഗീസ്.